ഹായ് എവരിവൺ, എന്ത് പറയുന്നു? എല്ലാവരും സുഖല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? ഇവിടെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ്. നോർമലി മെയ് മാസം ആകുമ്പം ഭയങ്കര ചൂടാണ് പതിവ്. ഇപ്പൊ ഞാനിവിടെ ആലുവയിൽ എത്തിയിട്ട് ഇപ്പോ ഒരു 4 ഇയേഴ്സ് ആയിട്ടുണ്ട്. ഈ 4 ഇയേഴ്സും ഓരോ വർഷം മെയ് വരുമ്പോഴും എനിക്ക് ടെൻഷനായിരുന്നു, ദൈവം ഇപ്രാവശ്യം എത്ര ചൂടായിരിക്കും, ഇപ്രാവശ്യം എത്ര ചൂടായിരിക്കും എന്ന് ആലോചിച്ച് എല്ലാ പ്രാവശ്യം എനിക്ക് ഭയങ്കര ടെൻഷനാണ് ആക്ച്വലി. ബട്ട് ഇപ്രാവശ്യം മാത്രം ഭയങ്കര മഴയാണ്. ഇപ്പൊ ഭയങ്കര രസമാണ് രാത്രി കിടന്നുറങ്ങാൻ. നല്ല സുഖല്ലേ രാത്രി ഈ തണുപ്പത്ത് ഇങ്ങനെ മൂടി പൊച്ച് കിടന്നുറങ്ങാൻ? നല്ല സുഖല്ലേ? സോ ഇപ്പൊ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടോ? കമന്റ് ചെയ്യൂ കേട്ടോ. പിന്നെ നീ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ പലർക്കും നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാന്ന് യാതൊരു ധാരണയും ഉണ്ടാവില്ല. ഈവൻ എനിക്കും ഉണ്ടായിരുന്നില്ല. ബട്ട് നമ്മളൊരു സ്കിൻ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാന്നുള്ളതാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് നമുക്ക് തന്നെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഹായ്, എന്റെ പേര് മിയ. ഞാൻ ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, ബ്യൂട്ടി, DIYs എന്നീ ടോപ്പിക്സുകളിലാണ് നോർമലി വീഡിയോസ് ചെയ്യാറുള്ളത്. സോ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമായി എന്ന് വെച്ചാൽ ദെൻ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾ റൈറ്റ് സൈഡിലുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനപ്പുറം തന്നെ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഒന്നും മിസ്സാവാതെ കാണാൻ പറ്റും. സോ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാന്ന് അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ചൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാന്ന് നമ്മൾ എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്താന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഈവൻ നമ്മളിപ്പോ നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരാത്ത ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് അത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ സ്കിൻ ഇഷ്യൂസിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. കൂടാതെ കുറച്ച് അതിന് പുറമേ തന്നെ വേറെ കുറെ പ്രശ്നങ്ങളും അതുണ്ടാക്കും. സോ അത് ഒഴിവാക്കാൻ ഒബ്വിയസ്ലി നമ്മൾ എല്ലാവരും നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാന്ന് അറിഞ്ഞിരിക്കണം. ആൻഡ് നമ്മൾ നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് അതിന് അക്കോർഡിംഗ്ലി ചൂസ് ചെയ്യും വേണം. ഇപ്പൊ നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാന്ന് ചോദിച്ചാൽ അതൊരു ബെറ്റർ വേ ആണ്. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാന്ന് അറിയാം എന്നുള്ളൊരു ബെറ്റർ വേ ആണ്. സോ ഇപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് ചെക്ക് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തലേദിവസം തന്നെ നിങ്ങളുടെ മുഖം ഇപ്പൊ ഒരു ദിവസം രാത്രി നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളുടെ മുഖം ഒരു ജെന്റിൽ ക്ലൻസർ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കിടന്നുറങ്ങുക. അത് ക്ലീൻ ചെയ്തതിന് ശേഷം എക്സ്ട്രാ മോയ്സ്ചറൈസറോ ലോഷനോ ഒന്നും യൂസ് ചെയ്യരുത്. ഫ്രഷ് ഫേസ് ആയിട്ട് തന്നെ കിടന്നുറങ്ങുക. ക്ലീൻ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫേസ് ആയിട്ട് തന്നെ കിടന്നുറങ്ങുക. പിന്നെ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂമിൽ കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അത് നമ്മുടെ സ്കിൻ ടൈപ്പിനെ ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റും. ക്ലിയർ ഫേസോട് കൂടിയിട്ട് ഒന്ന് ഒരു ദിവസം കിടന്നുറങ്ങുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങളുടെ സ്കിൻ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഇപ്പൊ ഈ ഒരു ഓവർനൈറ്റിൽ നിങ്ങളുടെ സ്കിന്നിന്റെ കറക്റ്റായിട്ട് ബിഹേവിയർ അത് കാണിക്കും. സോ പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പിലാണ് നമ്മുടെ സ്കിൻ ടൈപ്പിനെ പറയാറുള്ളത്. ഒന്ന് ഓയിലി സ്കിൻ, ഒന്ന് ഡ്രൈ സ്കിൻ, പിന്നെ കോമ്പിനേഷൻ സ്കിൻ, അങ്ങനെ നോർമൽ സ്കിൻ. അങ്ങനെ മൂന്ന് ടൈപ്പായിട്ടാണ് ശരിക്കും നമ്മുടെ സ്കിന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുള്ളത്. സോ നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ എക്സാമിൻ ചെയ്യുമ്പം നമ്മുടെ ടീസോണും സീസോണും ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് നോക്കാം. ടീസോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർഹെഡ്, പിന്നെ നോസ്, പിന്നെ അറൌണ്ട് ദ നോസ്, പിന്നെ ചിൻ, ഈ ഭാഗങ്ങളാണ് നമ്മുടെ ടീസോണിൽ വിടുക. സീസോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ടർ പൊസിഷൻ, ഈ ഒരു പൊസിഷനാണ് നമ്മൾ സീസോൺ എന്ന് പറയാം. സോ നിങ്ങളുടെ ടീസോണിൽ നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാണ്ട് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓയിലി സ്കിന്നാണ്. അതുപോലെ ഇവിടേക്ക് തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഓയിലി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഓയിലി സ്കിന്നാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ടീസോൺ മാത്രം ഓയിലിയും പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഡ്രൈ ആയിട്ടും തോന്നുകയാണെങ്കിൽ അതൊരു പ്രെട്ടി മച്ച് ഒരു നോർമൽ സ്കിന്നാണ്, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, ഒരു നോർമൽ സ്കിൻ തന്നെ പറയാണ്. പിന്നെ ഓൾ ഓവർ നിങ്ങളുടെ ഫേസ് ഡ്രൈ ആവണമെങ്കിൽ ഇറ്റ്സ് എ ഡ്രൈ സ്കിൻ. ഇനിയിപ്പോ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ വെറുതെ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ടീസോൺ ഏരിയയിൽ നിങ്ങൾക്ക് കൂടുതൽ എന്താണ് ഒരു ഡള്ളായ പോലെയോ അല്ലെങ്കിൽ എന്താണ് കുറച്ചൊരു ഡാർക്ക് ആയ പോലെയോ, അതായത് ഒട്ടും ഫ്രഷ് അല്ലാണ്ട് ഫീൽ ചെയ്യുക, പിന്നെ അതുപോലെ എന്താണ് വൈഡ് ഓപ്പൺ ആയിട്ടുള്ള പോർസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ ഓയിലി സ്കിൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് ആക്നി ഒക്കെ വരാനുള്ള ടൈപ്പ് അങ്ങനത്തെ ഒരു ആക്നി പ്രോൺ സ്കിൻ ആയിരിക്കും കൂടുതലും. അങ്ങനത്തെ ഉള്ള സ്കിന്നിനാണ് ഇങ്ങനെയൊക്കെ ബിഹേവിയർ ഉണ്ടായിരിക്കുക.
ഇനി അതല്ല നിങ്ങളുടെ സ്കിൻ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യാണ്, അത് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, നൈസ് ആൻഡ് സ്മൂത്ത് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു എന്ന് വെച്ചാൽ അതൊരു നോർമൽ സ്കിൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രോബബ്ലി ജസ്റ്റ് ടു ഡ്രൈ സ്കിൻ അങ്ങനത്തെ ഒരു ടൈപ്പ് സ്കിൻ ആയിരിക്കും. ഇനി അതല്ല നിങ്ങളുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവും അല്ലെങ്കിൽ കുറച്ചൊരു റെഡിഷ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ച് ഇറിറ്റേഷൻ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ, അല്ലെങ്കിൽ കുറച്ച് ഫ്ലേക്കി ഒക്കെ ഇവിടെ കുറച്ച് ഫ്ലേക്കി ഒക്കെ തോന്നും, ഫ്ലേക്കിംഗ് ഒക്കെ തോന്നുകയാണെങ്കിൽ അതൊരു ഡ്രൈ സ്കിൻ ആയിരിക്കും. ഇനി നിങ്ങൾ നമ്മൾ കുറച്ച് വെള്ളം മുഖത്ത് ഒഴിക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ബേൺ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് എക്സ്ട്രീംലി ഡീഹൈഡ്രേറ്റഡ് സെൻസിറ്റീവ് ഡ്രൈ സ്കിൻ ആണ്, അതിന് എക്സ്ട്രാ കെയർ എന്തായാലും വേണം അങ്ങനത്തെ. ഇനി തേർഡ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, എന്നിട്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ സ്കിന്നിന്റെ ടി സോൺ ഏരിയയിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതിൽ എന്തായാലും ഓയിൽ ഉണ്ടായിരിക്കും, ഓയിൽ ഫീൽ ചെയ്യാൻ പറ്റും, അതുപോലെ പറഞ്ഞല്ലോ ഒരു ഓപ്പൺ പോർസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ സ്കിൻ ആണെങ്കിൽ അതൊരു ഓയിലി സ്കിൻ ആയിരിക്കും ഓയില് കാണുകയാണെങ്കിൽ. ഇനി നേരത്തെ പറഞ്ഞ നമ്മുടെ സ്കിൻ നീറ്റ് ആൻഡ് സ്മൂത്ത് ആണെങ്കിൽ അതൊരു കോമ്പിനേഷൻ സ്കിൻ അല്ലെങ്കിൽ ഒരു നോർമൽ സ്കിൻ ആയിരിക്കും. ഇനി ഡ്രൈ സ്കിൻ ആണെങ്കിലും നിങ്ങളുടെ സ്കിൻ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങളുടെ ഇതിന് ഇതിൽ ഓയിൽ ഓയിൽസിന്റെ ഇതൊന്നും കാണില്ല, ഇതിൽ ഓയിലൊന്നും കാണില്ല, ബട്ട് നിങ്ങൾക്ക് കുറച്ച് ഇറിറ്റേഷനും എന്താണ് കുറച്ച് റെഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പം നിങ്ങൾക്ക് കൈ കൊണ്ട് ടച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു ടിഷ്യൂ എടുത്ത് നോക്കുക. അപ്പം ഓയിൽ ഉണ്ടെങ്കിൽ എന്തായാലും ഇതിൽ കാണാൻ പറ്റും. അപ്പം ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാന്നുള്ളത് അറിയാൻ പറ്റും. ഇനി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, പക്ഷേ ഇതാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് എന്ന് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ വിചാരിച്ചിരിക്കരുത്, കാരണം അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മളൊരു എയർ കണ്ടീഷൻ റൂമിലാണെങ്കിൽ അതിന്റെ സ്കിന്നിന് ചിലപ്പോൾ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും, അതുപോലെ ഏജിനനുസരിച്ച് മാറും. അപ്പം നിങ്ങളുടെ ഏജിനനുസരിച്ചിട്ട് മാറാം, അതുപോലെ എന്തെങ്കിലും ഹെൽത്ത് അനുസരിച്ചിട്ടും നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് മാറാം, അതുപോലെ എന്താ പറയുക ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് മാറാം, പിന്നെന്താണ് പൊല്യൂഷനെ ബേസ് ചെയ്തിട്ടും പൊല്യൂഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് മാറാം. അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് ചിലപ്പം മാറ്റാൻ പറ്റുന്ന വിധത്തിൽ പല ഫാക്ടേഴ്സും ഉണ്ട്. സോ അപ്പം നിങ്ങളൊരു സ്കിൻ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതാണെന്ന് വിചാരിച്ചിട്ട് ഇട്ടിരിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക സ്കിൻ ടൈപ്പ് മാറുന്നുണ്ടോ എന്നുള്ളത്, അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ചൂസ് ചെയ്യാം. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കിൻ ടൈപ്സിന് എന്തൊക്കെ ടൈപ്പ് സ്കിൻ കെയർ ആണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയേണ്ട ആഗ്രഹമുണ്ടെങ്കിൽ, അതുപോലെ എങ്ങനെയാണ് ആ സ്കിന്നിനെ കെയർ ചെയ്യേണ്ടതെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒരു നെക്സ്റ്റ് വീഡിയോ പാർട്ട് ടു പോലെ ഇടാം. സോ അപ്പം അതിനൊക്കെ മുന്നേ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. Look beautiful and be happy. Bye.